എന്താ അമ്മേ നീയും മീബിനെ സംസാരിച്ചത് എന്താ നന്ദേട്ടനെ പറ്റിയ ആ ഡോക്യുമെന്റ് കാര്യം ചോദിക്കും മുത്തശ്ശി അല്ലാത്ത വിശേഷം ഒന്നും എനിക്ക് അറിയണ്ട ഒരു ഡോക്യുമെന്റിനെ പറ്റി അനു പറയുന്നുണ്ടല്ലോ എന്താ അത് അത് ഞാൻ എന്തിനാ മറ്റുള്ളവരോട് പറയുന്നത് അത് ആരെയും ബാധിക്കുന്ന കാര്യമല്ല അത് എന്റെ നന്ദേട്ടന്റെ മാത്രം വിഷയമാ അതിൽ എന്റെ ഭർത്താവിന് എന്ത് കാര്യമെന്ന് എനിക്ക് അറിയണ്ടത് ഞാനത് കണ്ടുപോയ എന്ത് സംഭവിക്കുന്ന നീ കാണണ്ടെന്ന് അവൻ കരുതി കാണും അവൻ നിന്നെ മറക്കാൻ നോക്കിയതിന് ഞാൻ എന്ത് പഴിച്ചു കണ്ടില്ലേ മുത്തശ്ശി അവർക്കത് എന്താന്ന് പറയാൻ വയ്യ ഉരുണ്ടു കളിക്കുക എന്താ അതിലുള്ളത് ഒളിച്ചു വെക്കാൻ മാത്രം എന്ത് രഹസ്യം അതിലുള്ളത് ദേ ഒരു പ്രശ്നത്തിലേക്ക് പോവാതെ നീ ഒന്ന് പറ അത് രഹസ്യമൊന്നും അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ എന്റെ കുഞ്ഞിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് അല്ലാതെ എഗ്രിമെന്റോ പ്രമാണോ ഒന്നും അല്ല ചാപിളെ പെട്ടതിന് എന്ത് ഡെത്ത് സർട്ടിഫിക്കറ്റാ ഹോസ്പിറ്റലിൽ നിന്ന് മുദ്ര പേപ്പറില് ബിബിൻ അത് വാങ്ങിയത് നന്ദേട്ടന്റെ അവസ്ഥ കണ്ടിട്ട അത് കണ്ടെങ്കിലും നന്ദേട്ടൻ കുഞ്ഞ് മരിച്ചുപോയെന്ന് വിശ്വസിക്കാൻ വേണ്ടിയാ പക്ഷെ എനിക്കത് വാങ്ങാൻ തോന്നിയില്ല തൃപ്തിയായല്ലോ നിങ്ങൾ അത് കണ്ട സംഗീതം പരിഹസിക്കുമെന്ന് കരുതിയ വിപൻ അത് നിങ്ങളെ കാണിക്കാതിരുന്നത് എങ്കി അവർക്ക് അതൊന്ന് വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ നിന്നോട് എങ്ങനെ പറയാൻ തോന്നും എന്തൊക്കെ ഊഹങ്ങളായിരുന്നു വിപൻ അവന്റെ സ്വത്ത് മുഴുവൻ സംഗീതയ്ക്ക് എഴുതി കൊടുത്തു എന്നുള്ള മറ്റില്ലായിരുന്ന സംസാരം സ്നേഹമോ സഹതാപമോ അവളോട് ആരും കാണിക്കണ്ട പരിഹസിക്കാതിരുന്നൂടെ എന്റെ മോളെ ഹേമ മാഡവും ഹസ്ബൻഡും തിരിച്ചു പോയ ശേഷവാ പുതിയ നീക്കം അതുവരെ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിന്റെ തലപ്പത്ത് ഡോക്ടർ ബിബിനെ പ്രതിഷ്ഠിക്കാൻ മാത്രം എന്താ അവര് തമ്മിലുള്ളത് ചിന്തിക്കേണ്ടത് അതാണ് അല്ലാതെ ഡോക്ടർ ബിബിന്റെ ഭാഗ്യത്തെയല്ല ഹോസ്പിറ്റലിന്റെ ഗുഡ്വില്ലിന് വേണ്ടിയാവും അവര് വിഡ്ഢികളല്ലോ ഡോക്ടർ ഇതിനകം വിദേശത്തു നിന്ന് പോലും ബിബിൻ ഡോക്ടറിന് ഒരുപാട് ഓഫേഴ്സ് വന്നതല്ലേ ബിബിൻ ഡോക്ടറിനെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള തന്ത്രവും ഇത് തന്നെയാ ബിബിൻ ഡോക്ടറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ 3 മാസം മുൻപേ ബുക്ക് ചെയ്യണം അങ്ങനെ ഒരാളെ ബുദ്ധിയുള്ള ആരെങ്കിലും കൈവിട്ട് കളയോ നീ ആ പറഞ്ഞത് ശരിയാ കൈവിട്ട് കളയാൻ പ്രയാസമാ എനിക്ക് കഴിയാത്തതും അത് തന്നെയാ ഇനിയിപ്പോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വിപിൻ ഡോക്ടറാ ഡോക്ടറൊന്ന് കരുതിയിരിക്കുന്നത് തന്നെയാ നല്ലത് 2 ഡെലിവറിയിലൂടെ ഡോക്ടർ വിപിൻ ഉണ്ടാക്കിയ നേട്ടോ ഈ MD സ്ഥാനം ഡോക്ടർ ഹേമലതയും സംഗീതയും ഫ്രണ്ട്സ് ആയിരുന്നു അതും ഇതിലൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ട് ഡോക്ടർ വിപിൻ അങ്ങനെ ഉയർന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഹേമലത ചെയ്തതൊരു അബദ്ധമാണെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം അതിന്റെ പ്രത്യാഘാതം ഈ ഹോസ്പിറ്റലിനായിരിക്കും ബാധിക്കാൻ പോകുന്നത് MD ഓഫീസിൽ നിന്നുള്ള കോള് ഡോക്ടർ എന്തായാലും അത് അറ്റൻഡ് ചെയ്യേ ഹലോ ഡോക്ടർ നീലിമ ശരി MD എന്നെ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എത്ര പെട്ടെന്നാ ഡോക്ടർ വിപിന് പെട്ടെന്നുണ്ടായ പരിവേഷം നമ്മൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ പൊസിഷനാണ് പ്രധാനം അത് കഴിഞ്ഞിട്ടേ എന്തു ഉള്ളൂ എന്നോട് ഡോക്ടർക്ക് ദേഷ്യമൊന്നും തോന്നരുത് വിപിൻ ഡോക്ടറോടുള്ള മത്സരബുദ്ധി കുറയ്ക്കുന്നതാ നല്ലത് നീ വരണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലായി ഡോക്ടർ വിപിന്റെ കഴിവും സാമർഥ്യവും കൊണ്ടല്ല പലതും മൂടിവെക്കാൻ വേണ്ടിയാ ഈ പോസ്റ്റിക്കെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും
എന്റെ സംശയങ്ങളും കൂടി വരികയാണ്. ഇരുട്ടിൽ തപ്പുകയല്ല ഞാനെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. നീലിമ തുടങ്ങിയെടുത്തെന്ന് തന്നെ മുന്നോട്ട് പോകും. ചെയ്യാവുന്നതൊക്കെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് വരിക. അത് തിരിച്ചും ഇങ്ങോട്ടുണ്ടാവണം. May I come in, doctor? Yes, come in. പിന്നെ സൗഹാർദ്ദപൂർവമായ ഒരു അന്തരീക്ഷമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം നമുക്ക് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ഡോക്ടർ. താങ്ക് യു. ഡോക്ടറുടെ പുതിയ പോസ്റ്റിംഗ് ഞാനിവിടെ വന്നിട്ടാ അറിയുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു ബൊക്കെയൊക്കെ നൽകി അഭിനന്ദിച്ചേനെ. ഈ പ്രായത്തിൽ എത്താവുന്ന ഉയരത്തിൽ എത്തിയില്ലേ. Thanks for the compliment. ആദ്യം ഒരു കുഞ്ഞ് സ്വന്തമായി, ഇപ്പോ പുതിയൊരു സ്ഥാനലബ്ധിയും ഡോക്ടർക്ക് സ്വന്തമായി. ആഹ്ലാദിക്കാൻ ഇനി എന്ത് വേണം. അതെല്ലാം എന്റെ കുഞ്ഞിന്റെ ഭാഗ്യമായിട്ടാ ഞാൻ കാണുന്നത്. ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ പലരുടെയും ജാതകം മാറുന്നെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചതാവാം. കുഞ്ഞു തന്നെ ആവണമെന്നില്ല ഡോക്ടർ, റീസൺ വേറെ ഉണ്ടാവാം. ഹാ, ഡോക്ടർ ഹേമലത വിശ്വസ്തനെ തന്നെ സ്ഥാനം ഏൽപ്പിച്ചതും ആവാലോ. എന്ത് തന്നെ ആയാലും നീലിമയ്ക്ക് എന്താ. യു ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. ഞാൻ നീലിമയെ വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനാണ്. നീലിമയ്ക്കെതിരെ ഒരുപാട് പേരുടെ കംപ്ലയിന്റ്സ് മാനേജ്മെന്റ് പക്കൽ കിട്ടിയിട്ടുണ്ട്. താഴെയുള്ള സ്റ്റാഫുകളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് മുതൽ പലരുടെയും ഡ്യൂട്ടിയിലും പ്രൈവസിയിലും കടന്നു കയറുന്നതുവരെ ഈ ഫയലിലുണ്ട്. പിന്നെ കൃത്യനിഷ്ഠയില്ലാത്ത തന്റെ ഡ്യൂട്ടിയെ പറ്റിയും. മനസ്സിലായി. ഞാൻ ഊഹിച്ച വഴിക്ക് തന്നെയാ കാര്യങ്ങൾ പോകുന്നത്. എന്നെ ഭയപ്പെടുത്തി നിശബ്ദയാക്കാനുള്ള പ്ലാനിംഗ്. ഇതെന്തിനു വേണ്ടിയാണെന്നും ആരെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നും എനിക്കറിയാം ഡോക്ടർ. പേടിച്ചു തുടങ്ങിയല്ലേ. ഈ കംപ്ലയിന്റ്സ് ഒന്നും ആരെയും കൊണ്ട് എഴുതി വാങ്ങിച്ചതല്ല, സഹികെട്ട് പലരും തന്നത്. ഈ അന്വേഷണം എന്റെ തീരുമാനമല്ല. പരാതികളിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി ഹേമലത മാം ആവശ്യപ്പെട്ടതാ. ഓഹോ, അപ്പോ അവരും എന്നെ ഭയക്കുന്നുണ്ട്. ഈ നീലിമേ, നിങ്ങളൊക്കെ ഭയക്കാൻ മാത്രം എന്താ ഉള്ളത്? അതെ, എന്ത് രഹസ്യമാ നിങ്ങളൊക്കെ പുറത്താകാതിരിക്കാൻ നോക്കുന്നത്? ആദ്യം നന്നായി മറ്റുള്ളവരോട് പെരുമാറാൻ പഠിക്കും, പിന്നെ അന്വേഷണം എന്തായാലും ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ കംപ്ലയിന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും എന്റെ ജീവിതം വെച്ച് നീലിമ എത്രത്തോളം കളിച്ചിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? എന്നെ പിരിച്ചുവിടുവോ? എങ്കിലത് ചെയ്ത് കാണിക്കും. എനിക്ക് വേണ്ടതും അത് തന്നെയാ. എന്നെ ഭയപ്പെടുത്താൻ വന്നേക്കരുത് കേട്ടോ. അകത്തുള്ള നീലിമയേക്കാൾ അപകടകാരിയാ പുറത്തുള്ള നീലിമ. അത് ഓർത്ത് വച്ചോ. വാശി കൊണ്ട് ഈ നിലയിലെത്തിയവളാ ഞാൻ. പഠിക്കുന്ന കാലത്ത് എന്നെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവളോടായിരുന്നു എനിക്ക് വാശി. തോൽവി അതെനിക്ക് സഹിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. എനിക്ക് ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഡോക്ടറെ, ഈ ഫയലങ്ങ് മടക്കി വെച്ചോ, അതാ നിങ്ങൾക്ക് നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. അപമാനിതയായിട്ട് ഈ നീലിമ എന്നീ ഹോസ്പിറ്റലിന്റെ പടി ഇറങ്ങുന്നുവോ, അന്ന് തീരും നിങ്ങളുടെ ഈ സ്ഥാനവും ഡോക്ടർ ഹേമലതയും ഭർത്താവും കൂടി പടുത്തുയർത്തിയ ഈ ഹോസ്പിറ്റലിന്റെ പ്രശസ്തിയും. അതെ, അതിന് വേണ്ടതൊക്കെ ഞാൻ കണ്ടെത്തി കാത്തിരുന്നോളാം.
ഇതുവരെ ആർക്കും ഒരു സംശയമില്ലാതെ കഴിഞ്ഞു. കല്യാണം കൂടെ കഴിഞ്ഞാലേ എന്റെ പ്ലാൻ അങ്ങ് വിജയിച്ചു. സെനയുടെ കല്യാണ ചെലവിനൊരു തുക വേണ്ടിവരും. കൊടീശ്വര പുത്രയുടെ കല്യാണല്ലേ. പ്രവീൺ കാഞ്ചീപുരത്ത് കല്യാണ സാരി എടുക്കാൻ പോകുന്ന കാര്യം സംസാരിച്ചായി മോള് പറഞ്ഞു. പീതാംബരന്റെ മോളുടെ ഒരു യോഗം. എന്റെ ഈശ്വര, വലിയ ഓഡിറ്റോറിയം ഒന്നും അന്ന് കിട്ടാതിരുന്നു നമ്മുടെ ഭാഗ്യം. അല്ലെങ്കി ഇപ്പൊ നല്ലൊരു ഓഡിറ്റോറിയത്തിന് എത്ര കാശ പൊടിക്കേണ്ടി വരിക. നമ്മുടെ മോൾക്ക് വേണ്ടി അശ്വതിയെ കുരുക്കി പോയി തല വെക്കുന്നത്. ഇനിയിപ്പൊ ചതി എന്നൊക്കെ അറിഞ്ഞ അവരെ കൊച്ചിരി കൊന്നു കളഞ്ഞ പോലും പറയാൻ പറ്റില്ല. അവളോട് അവന്റെ ഒരു പിപ്പിടി വിദ്യ നടക്കില്ല. നമുക്കൊന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല സേനേട്ടാ. നമ്മൾ കൊടുക്കുന്ന റോൾഡ് കോൾഡാ. ആ വിവരം നമ്മൾ അവളോട് പറയണം. നമ്മൾ അവളെ ചതിക്കുന്നു എന്നൊരു തോന്നല് അച്ഛനുണ്ടാവാൻ പാടില്ല. അത് നമുക്ക് കിട്ടുന്ന ശാപമായി മാറും. സെനേട്ടാ, വിവാഹ സമ്മാനമായിട്ട് ഒരു 50 പവൻ നമ്മൾ അവൾക്ക് കൊടുക്കണം. ബാക്കി ഇമിറ്റേഷൻ ഒന്ന് അറിയിക്കുകയും വേണം. അത് നമ്മൾ ചെയ്തേ പറ്റൂ. അത്രയും വേണോ? വേണം. പീതാംബരം വിചാരിച്ച ഒരു 10 പവന്റെ പൊന്നിട്ട് അവളെ ഒരുത്തൻ്റെ കൂടെ വിടാൻ പറ്റില്ല. ആ നിലയ്ക്ക് 50 പവൻ അവൾക്കൊരു ലോട്ടറി അടിച്ച പോലെയാ. സെനേട്ട, അവൾക്ക് സന്തോഷമോ? അത് മതി. അല്ല, നീ പറയുന്നത് ശരിയാ. അത്രയെങ്കിൽ നമ്മൾ അവളോട് ചെയ്യണം. നമുക്കേ 50 പവൻ അവൾക്ക് കൊടുക്കാം. പോരെ. നിന്റെ അച്ഛൻ മുഖം കാണിച്ചിട്ട് പോവാൻ വന്നടി മോളെ. വേണമെങ്കി ഒന്ന് കണ്ടു. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുന്നെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ അതും കണ്ടു. ജാതകത്തിന് പകരം ഡെത്ത് സർട്ടിഫിക്കറ്റ്. എന്തിനാണാവോ ഫ്രെയിം ചെയ്ത് വെക്കാനായിരിക്കും. നിർത്തണി നിന്റെ പരിഹാസം. ദൈവം എന്നൊരു ശക്തിയുണ്ട്, അത് മറന്ന് അഹങ്കരിക്കരുത്. എന്താ സംശയം? ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സംഭവിച്ചത്. ഒരേ സമയത്ത് അമ്മയുടെയും മകളുടെയും കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് നിശ്ചയിച്ചത് ആ ദൈവം തന്നെയാണ്. ഞാൻ ഇപ്പോഴാ ദൈവത്തെ ഒന്ന് വിശ്വസിച്ചു തുടങ്ങിയത്. എന്തൊരു അപമാനോ എനിക്കും എന്റെ കുഞ്ഞിനും വരാൻ പോയത്. നിനക്ക് അവളോടൊന്നും മയത്തി സംസാരിച്ചൂടെ. റൂമിൽ വന്നാൽ ഉടനെ കടിച്ചു കീറാൻ നിൽക്കും. ഡെത്ത് സർട്ടിഫിക്കറ്റ് കീറിപ്പോയതിന്റെ ദേഷ്യം അമ്മ. ഭാവിയിൽ ഉപയോഗമുള്ളതല്ലേ. പിന്നെ എങ്ങനെ വിവിഞ്ചേട്ടൻ സഹിക്കും? എന്ത് ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് നീ പറയുന്നത്? കുറെ നേരം ആയല്ലോ. വിവിഞ്ചേണ അതിനെ മറച്ചു പിടിക്കാൻ നോക്കണ്ട. മുദ്രപത്രത്തിൽ എന്തെന്നറിയാതെ പിന്നോട്ട് പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ. ഒടുവിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ സ്ത്രീക്ക് അത് പറയേണ്ടി വന്നു. അവരുടെ കുഞ്ഞു മരിച്ചുപോയതിന്റെ സാക്ഷിപത്രം വന്നു. എന്തായാലും വിപിൻചേട്ടന്റെ ശ്രമം കൊള്ളാം. മരിച്ചുപോയ കുഞ്ഞിന്റെ അച്ഛനെ വിശ്വസിപ്പിക്കാൻ ഡെത്ത് സർട്ടിഫിക്കറ്റ്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാ. ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിലടി വെച്ചേരണ്ടോ? അത്രക്ക് ചീഞ്ഞ മനസ്സാ നിന്റെ. മഹാബാബു പറയുന്നോടാ, അത് കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച്. പഠിപ്പും വിവരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പറയട്ടെ ലക്ഷ്മിമ്മ, സ്വന്തം കുഞ്ഞിനോടില്ലാത്ത സ്നേഹം അവരുടെ മരിച്ചുപോയ കുഞ്ഞിനോടല്ലേ. ഈ കുഞ്ഞിന്റെ നൂലുകെട്ടടുത്തു. അതുപോലെ അമ്മയുടെ മോൻ അറിയുന്നില്ല. കുഞ്ഞു മരിച്ചുപോയവരുടെ ദുഃഖാചരണത്തിൽ പങ്കെടുത്തോണ്ട് കഴിയാ. എനിക്കും എന്റെ കുഞ്ഞിനും വിപിൻചേട്ടന് മനസ്സിൽ ഒരു സ്ഥാനവുമില്ല. സ്ഥാനമുണ്ടായനെ, നീ ഒരു നല്ല മകളും ഭാര്യയുമായി ജീവിച്ചിരുന്നെങ്കിൽ അതിന് നിനക്ക് കഴിയാത്തടത്തോളം കാലം സകലത്തിലും കുറ്റം കണ്ടെത്തി കഴിയാനാ നിന്റെ യോഗം. അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അവന്റെ മനസ്സിൽ നീയും ഈ കുഞ്ഞും ഇല്ലെന്നല്ലേ അതിനർത്ഥം? ബലിതർപ്പണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. തിരുമേനി തന്ന ചാർത്ത് പ്രകാരം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത് നന്നായി. എല്ലാം മുറ്റത്തിന്റെ കോണിൽ തയ്യാറാക്കിക്കോളൂ. നന്ദം പോയി കുളിച്ച് ഈറിനോടെ വന്നോളൂ. ശരി തിരുമേനി. തിരുമേനി കുടിക്കാൻ എന്തെങ്കിലും? കർമ്മം കഴിയുന്നതുവരെ ഞാൻ ഒന്നും കുടിക്കാറില്ല.
ആരും ചെയ്യാത്ത കർമ്മമാണെന്ന് അറിയാതല്ല തിരുമേനി. അവന്റെ മനസമാധാനത്തിന് അത് വേണോന്ന് ശഠിച്ച നമുക്ക് എന്ത് ചെയ്യാനാവും? തിരുമേനിക്കൊരു മനസ്സുണ്ടായത് തന്നെ ഭാഗ്യം. നന്ദൻ ആദ്യം ഈ ആവശ്യം പറഞ്ഞു വന്നപ്പോ ഞാൻ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ചതാ. പക്ഷെ നന്ദൻ വീണ്ടും വന്നു. കർമ്മമല്ല ചികിത്സയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാ എന്നാ ചടങ്ങ് നടക്കട്ടെ എന്ന് ഞാനും കരുതിയിരുന്നു. എല്ലാം മനുഷ്യന്റെ മനസ്സമാധാനത്തിനല്ലേ. അതൊരു നല്ല കാര്യ തിരുമേനി. ചാപണ ശാപം അത്ര നിസ്സാരമൊന്നുമല്ല. ചെയ്യാനുള്ളത് ചെയ്ത് അതിനെ ഒഴിവാക്കി വിടണം. എന്റെ മോന്റെ കുഞ്ഞിനെ അത് ബാധിച്ചിട്ടുണ്ടോന്നാ ഇപ്പൊ സംശയം. അതിനല്ലേ തിരുമേനി വന്നിരിക്കുന്നത്. തിരുമേനി, കർമ്മത്തിനുള്ള എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. എന്നാ കർമ്മം അങ്ങ് നടത്താം. കിണ്ടിയിൽ നിന്നല്പം വെള്ളം എടുത്ത് കൈ കഴുകിയ ശേഷം മോതിര വിരലിൽ പവിത്ര മോതിരം അണിയ. ഇനി ആ പവിത്ര മോതിരം അണിഞ്ഞോ. ആ ആ വിരലിൽ തന്നെ. ചൊല്ലുന്ന ശ്ലോകം ഏറ്റു ചൊല്ലുന്നതിന് മുമ്പ് പൂവും ചന്ദനവും എള്ളും അരിയും ചേർത്ത് കൈവെള്ളയിൽ എടുക്കുക. എന്തിനീ കർമ്മം? ഇനി മരിച്ചെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ? ഈ മേപ്പാടം നമ്പൂതിരി ആരാണെന്ന് നീ കരുതിയത്? മരിച്ചു പോയെന്ന് നീ കള്ളം പറഞ്ഞ നിന്റെ കുഞ്ഞല്ലേ ഇത്? എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് എന്തിനീ വിട്ടിവേഷം കെട്ടിച്ചു? അതെ, ഞാൻ പറയുന്നു, നിന്റെ കുഞ്ഞാണിത്. എന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. ഇല്ല, എന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. അനുവിന്റെ കയ്യില എന്റെ കുഞ്ഞ്. കൈയടക്കി വെച്ചിരിക്കുന്നത് എന്റെ കുഞ്ഞിനെയാ. സംഗീത, എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ. ആർക്കും ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. നന്ദേട്ടാ, എന്തൊക്കെയാ നന്ദേട്ട നീ പറയുന്നേ? ഞാൻ കണ്ടതാ നമ്മുടെ കുഞ്ഞും അനുവിന്റെ കയ്യിലിരിക്കുന്നത്. അത് നമ്മൾ
നമ്മുടെ കുഞ്ഞാ സംഗീത, അവളതിനെ അപഹരിച്ചു വെച്ചിരിക്കുക. എന്റെ ഈശ്വര, എന്താ നന്ദടി നീ പറയുന്നേ? ഇപ്പൊ തന്നെ ചെന്ന് നമ്മള് കുഞ്ഞിനെ വാങ്ങണം. അവള് തന്നില്ലെങ്കിൽ നമുക്ക് പിടിച്ചു വാങ്ങണം.